നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഗുരുമംഗള യോഗം നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഏതെല്ലാമാണ്. പലരും എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമൻ്റ് ഇടാറുണ്ട്, പാരമ്പര്യക്കാരെ കുറച്ച് കുറ്റം പറഞ്ഞില്ല, ഒരു സമാധാനമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ കേരളീയ സമൂഹത്തിൽ പാരമ്പര്യം പറയുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പം ഏതെങ്കിലും തൊഴിൽ പാരമ്പര്യം ബേസ് ചെയ്ത് നടക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ പറയൂ. നമുക്കിപ്പോൾ ഭരിക്കുന്നത് രാജാവാണോ? ക്ഷത്രിയ കുലത്തിലല്ലല്ലോ, ഭരിക്കുന്നത് ജനപ്രതിനിധികളാണ്. അപ്പം നിങ്ങളുടെ കണക്കനുസരിച്ചാണെങ്കിൽ ആദ്യം അവരെയല്ലേ മാറ്റേണ്ടത്, പിന്നെ ന്യായാധിപന്മാർ. അപ്പം നിങ്ങൾ പാരമ്പര്യം പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? നമ്മുടെ രീതി അനുസരിച്ച് ജ്യോതിഷത്തിൽ ജന്മനാ ജായതേ ജാതി, ആ ജാതകത്തിലുണ്ടാകും ഇയാൾ എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കും, ആ തൊഴിൽ അയാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ജാതകത്തിൻ്റെ ബലമനുസരിച്ച് ഒരാൾ പൂജാതി കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾ ബ്രാഹ്മണനാണ്, രാജ്യരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ പോലീസോ പട്ടാളോ സൈന്യങ്ങളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ക്ഷത്രിയനാണ്, കച്ചവടങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വൈശ്യനാണ്, ദാസപ്പണി ചെയ്യുന്നുണ്ടെങ്കിൽ ശൂദ്രനാണ്. ഇങ്ങനെയാണ് ശരിക്കും നമ്മുടെ രീതിയിലുള്ള ജാതകം, അതിൻ്റെ അകത്ത് ഉണ്ടാവുമെല്ലാം. അപ്പം പിന്നെ പാരമ്പര്യത്തിൽ ഇരുന്നുകൊണ്ട് എൻ്റെ അച്ഛൻ വലിയ പുള്ളിയായിരുന്നു, എൻ്റെ അച്ചാച്ചനും വലിയ പുള്ളിയായിരുന്നു, ഞാൻ പക്ഷേ വെറുതെ നിങ്ങൾ ചുമ്മാ 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 തിരുത്തൽവാദമായിട്ട് നടക്കാണ്, പക്ഷേ ഈ പണിയല്ലാണ്ട് ഞാൻ വേറെ ചെയ്യില്ല. അതെന്താ? അത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ഒരു മനുഷ്യൻ ഒരു ഗതിയും പരഗതി ഇല്ലാണ്ട് വരുമ്പോൾ അവനെ രക്ഷപ്പെടുത്താനുള്ള വഴിയല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? നമ്മളിവിടെ കെ വി സുഭാഷ് തന്ത്രി പ്രണവതി ആസ്ട്രോളജി ചാനലിൽ ഒരുപാട് ചെറിയ ചെറിയ വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. വീട്ടിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ തിരിയുടെ എണ്ണത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് പിന്നെ അടുക്കള മുത്തശ്ശി കർമ്മം ചെയ്തുകൊണ്ട് പ്രേതബലി ഇട്ടുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ വഴിപാട് കുടത്തിൽ വെള്ളം വെച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ തന്നെ അവർ പതുക്കെ പതുക്കെ ഡെവലപ്പായി വരുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക, അതിൽ 27 ദിവസം പോകാം, അതിലൂടെ പോയി പിന്നെ ഒരു ഏലസ് വാങ്ങി ധരിക്കുക, കൃത്യമായിട്ട് അതിൻ്റെ വഴിപാട് ചെയ്ത് 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം, അതിൻ്റെ ഇടയിൽ ഒന്ന് ആവാഹന പൂജ നടത്താം, അങ്ങനെ പിന്നെ പ്രായച്ചിത്ത ബലി ഇടാം. ഇനിയിപ്പോൾ ഇതൊന്നും വിശ്വാസമില്ല എന്ന് പറഞ്ഞാലും ശ്രാദ്ധ ബലി ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇവിടെ ഒന്ന് പ്രായച്ചിത്ത ബലി 3000 രൂപയേ ഉള്ളൂ. അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ ആ മാറ്റം ഉൾക്കൊണ്ട് കൊണ്ട് മാറ്റം വന്നാൽ വിശ്വസിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചുപിടിക്കാം. നമുക്കിവിടെ വാസ്തു വല്ലാത്ത തെറ്റുണ്ടെങ്കിൽ അതിന് മാത്രമേ പ്രശ്നമുള്ളൂ, വാസ്തുവിലാണ് എല്ലാം പോകുന്നത്. കാരണം വടക്ക് പടിഞ്ഞാറ് അടുക്കളയും കിണറാണെങ്കിൽ നമ്മൾ അവരെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഈ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ വെച്ചൊരു ലേഡി വന്നിട്ട് പറഞ്ഞു വീട്ടിലെന്നും അസുഖങ്ങളാണ്, ആശുപത്രി കയറി കയറി നശിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വീടിൻ്റെ അടുക്കള ഏത് ഭാഗത്താണ്? അവരുടനെ വന്ന് തെക്ക് പടിഞ്ഞാറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു രോഗം മാറില്ലല്ലോ. അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള ആ ഒരു മനോഗതി അവർക്കില്ല. ഇത് തന്നെ ഒരു പ്രസിദ്ധ സിനിമാ താരം ഞാനായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് വീടിനും തെക്ക് പടിഞ്ഞാറാണ് അടുക്കള, അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവർക്ക് രോഗവചന നേരമില്ല കണ്ട. അപ്പോൾ അവിടെ ചോദ്യമുണ്ട് ഉത്തരവുണ്ട്. പിന്നെ നമ്മളവരോട് കൂടുതൽ പറയാൻ പോയില്ല, അവർ ജീവിതകാലം മുഴുവൻ രോഗവുമായിട്ട് ജീവിച്ചോട്ടെ, നമുക്ക് അവരെ പോയി തിരുത്തേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചു വന്നാൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയുണ്ട്, പ്രണവമലയുണ്ട്, 27 ദേവതകളുണ്ട്. നാഗരാജ ക്ഷേത്രത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ തുള്ളൽ ചാട്ടം ഒന്നുമില്ലാതെ, ഇവിടെ ഒരു തുള്ളൽ ഒരു ചാട്ടം ഒന്ന് വന്ന് നോക്കുക, ഇത്രയും സൈലൻ്റായിട്ട് പോകുന്ന ഒരു ക്ഷേത്ര സങ്കേതം നിങ്ങൾക്ക് കേരളത്തിൽ നിന്നല്ല ഈ ലോകത്തിൽ എവിടെയും കാണാൻ പറ്റില്ല. ഒരു പ്രശ്നമില്ല, ദേവതകളാണ് നിയന്ത്രിക്കുന്നത്. ആ അവിടെ വന്ന് കയറുമ്പോൾ തന്നെ എത്ര ക്രൂവൽ മൈൻഡാണെങ്കിലും ഓട്ടോമാറ്റിക്കലി ആ ദേവതയ്ക്ക് കീഴ്പ്പെടാണ്. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്ര സങ്കേതത്തിൽ വരിക, ജാതിമതഭേദങ്ങളില്ല, അവിടെയൊക്കെ വന്ന് തൊഴുത് നോക്കുക. എത്തിപ്പെടുന്നതിന് വേണ്ടി സനാതന ധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ബസ്സുകൾ വരുന്നുണ്ട്. ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകും. ഏതൊരു പ്രശ്നങ്ങളും പരിഹരിക്കാം. ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ വിളിക്കുന്നവർ പറയും അവിടെ ആകെ പെട്ടുപോയി, ജയിലിലേക്ക് പോകാമാണ്, അല്ലെങ്കിൽ കടം കയറി ജോലി കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ 27 ക്ഷേത്രങ്ങളിൽ മുട്ടർക്കിന് നടത്താൻ പറയും 2700 രൂപ, 27 ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താൻ പറയും 2700 രൂപ, 27 ക്ഷേത്രങ്ങളിൽ ഭാഗ്യസൂക്തം നടത്താൻ പറയും 810 രൂപ, 27 ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്താൻ പറയും 9450. ഇത് ചെയ്ത് അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ 16660. ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനമായി. എന്നിട്ട് നാട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാൻ പറയും. അങ്ങനെ ജീവിതം രക്ഷപ്പെട്ട് പിന്നീട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വഴിപാട് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് നമുക്കുണ്ട്. അതിൻ്റെയൊക്കെ അടയാളങ്ങളാണ് വീഡിയോ ഇടുമ്പോൾ ഒരുപാട് പേര് കണ്ടുകൊണ്ടൊക്കെ പോയത്. അതിൻ്റെ ഇടയിലാണ് പാരമ്പര്യവാദികൾ എന്നിട്ട് പറയും കണ്ടോ ഇയാൾ കുറ്റം പറഞ്ഞു, അത് കുറ്റം പറഞ്ഞു, ഇത് കുറ്റം പറഞ്ഞു എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, കുറ്റം പറയുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നതിന് പകരം നേരെ പണ്ട് കൗപീനവും നൂലും ധരിച്ചവരായിരുന്നു ചെയ്തിരുന്നത്, അല്ലെങ്കിൽ പണ്ട് കൗപീനം കെട്ടുന്ന ആഢ്യത്വമായിരുന്നു ഇന്നതാണോ? ഇന്ന് നമ്മൾ കൗപീനം കെട്ടി നിൽക്കണമെന്ന് കഴിഞ്ഞാലോ പിള്ളേർ ചിരിക്കും, പിള്ളേർ മാത്രമല്ല വലിയ ആളുകളും ചിരിക്കും. ഇപ്പം എൻ്റെ അടുത്ത് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് കാണുമ്പോൾ അവർക്ക് ചിരി വരാമെന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിക്കുക, നേരടിക്കണം മുണ്ട കൊടുത്തുകൊണ്ട് നമ്മുടെ മുൻ മന്ത്രി പറഞ്ഞല്ലോ ഇതേപോലെ തന്നെ ചന്തയെ കാണിച്ച് നിൽക്കാമെന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ പറയുമ്പോഴാണ് കുഴപ്പം.
അവർ പറഞ്ഞതിന് കുഴപ്പമില്ല, അദ്ദേഹം തുറന്നു പറഞ്ഞു, ചങ്കുറപ്പുണ്ടായത് തുറന്നു പറഞ്ഞു. അപ്പം നിങ്ങൾ ആലോചിക്കുക, അപ്പം പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഡ്രസ് കോഡ് പോലും മാറ്റാൻ ആരും തയ്യാറാവുന്നില്ല. പക്ഷേ നമുക്ക് അങ്ങനെയല്ല, ജീവിതം തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ സൗകര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താം. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. ഗുരുമംഗളയോഗം ചൊവ്വ ശുക്രക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു. വ്യാഴത്തോട് കൂടി ചേരുമ്പോൾ ഒരുപാട് നാളുകൾക്ക് ഒരുപാട് ഗുണമൊക്കെ ഉണ്ടെന്ന് പറയുന്നത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കുക. വ്യാഴമാറ്റ ദുരിതം വിതയ്ക്കുന്നവർക്ക് എന്നും ദുരിതം തന്നെയായിരിക്കും. ഒരു വർഷത്തേക്കാണ് അതിൻ്റെ ദുരിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇടവൻ രാശിയിൽ നിൽക്കുന്നവർക്ക് വലിയ ഗുണമെന്ന് പറയുന്നത് ഇത്തരം കാലത്ത് പോലെയല്ല. പക്ഷേ ഇടവൻ രാശിയിലെ കാർത്തികമുക്കാല് രോഹിണി മകേരം ആദ്യപാദം ചേർന്ന രണ്ടേഴ് നക്ഷത്രക്കാർക്ക് 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെ ഉള്ളവർക്ക് ലഗ്നം ഇടമായി വലിയ ദുരിതമാണ്. കാരണം 12-ാം ഭാവാധിപനായ ചൊവ്വയാണ് വന്നിരിക്കുന്നത്. അതിനേക്കാളുപരി നമ്മുടെ കണക്കിൽ വ്യാഴം ഒരു കളം പിന്നോട്ടിറങ്ങുമ്പോൾ 12-ലാണ് നിൽക്കുന്നത്. 12-ൽ നിന്ന് ദുരിതപ്പെയ്ത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി മിഥുന രാശിക്കൂടുകാർക്ക് വലിയ ഗുണമുള്ള സമയമാണ്, 32 മുതൽ 48 വരെ. പക്ഷേ 11-ാം ഭാവാധിപതിയായ ചൊവ്വ 12-ൽ വന്നപ്പോൾ ഭൂമി സംബന്ധമായ എല്ലാ ക്രയവിക്രയങ്ങളും സ്റ്റോപ്പായി. അപ്പോൾ അവർക്കും ചൊവ്വയെക്കൊണ്ട് ഗുണമല്ലാണ്ടാവുന്ന ദോഷമാണ്. അതേപോലെ തന്നെയാണ് കർക്കിടകൻ രാശിയിലുള്ളവർക്ക് 10-ാം ഭാവം 11-ൽ സർവാഭീഷ്ടത്തിൽ വന്നു. പക്ഷേ വ്യാഴം ഒരു രാശി പിന്നിലിറങ്ങും 10-ലാണ്. അപ്പോൾ നമുക്ക് ഭൂമിയൊക്കെ വിറ്റുപോയാൽ പൈസ ഏതിൽ പോയെന്ന് പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ചൊവ്വ നിൽക്കുമ്പോൾ ഗുണമല്ല ശരിക്കും സംഭവിക്കുന്നത്, ദോഷം തന്നെയാണ്, ഭൂമിയെ ചിന്തിച്ചുള്ള പ്രശ്നങ്ങൾ. കാരണം വ്യാഴമാറ്റം അത്രയും ദുരിതപർവ്വത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ സുബ്രഹ്മണ്യനും ബദിരാളിക്കൊക്കെ വഴിപാട് ചെയ്തുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ഭൂമിയൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ശ്രമിക്കാം. കാരണം കർക്കിടകൻ രാശി കൂടുകാർക്ക് ഇപ്പോൾ സമയം മോശമാണ് വ്യാഴത്തിൻ്റെ കണക്കിൽ. പിന്നെ ഗുണം വരുന്നതോ, ഗുണം വരുന്നത് ചിങ്ങൻ രാശിക്കൂടുകാർക്ക്. ചിങ്ങൻ രാശിക്കൂടുകാരെ സംബന്ധിച്ച് അവർക്ക് മകം പൂരം ഉത്രം കാല് ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് 9-ൽ നിന്ന് ചൊവ്വ കർമ്മത്തിലേക്ക് വന്നു. ഇവരെ സംബന്ധിച്ച് ഭൂമി സംബന്ധമായ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. കാരണം വ്യാഴം 10-ലാണെങ്കിൽ പോലും ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ 9-ൻ്റെ ഫലം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിങ്ങൻ രാശിയിലുള്ള നക്ഷത്രക്കാർക്കാണ് ചൊവ്വയുടെ രാശി മാറ്റത്തിൽ കൂടുതൽ ഗുണമുണ്ടാകുന്നത്. അല്ലാതെ ഇവർ തള്ളിമറിക്കുന്ന പോലെ മറ്റുള്ളവർക്ക് ഗുണമല്ല ഉണ്ടാകുന്നത്, അതിൽ ദോഷം തന്നെയാണ്. അതേപോലെ തന്നെയാണ് കന്യരാശിയിലുള്ളവർക്ക് ഉത്തരമുക്കാല് അത്തം ചിത്തിര ആദ്യപാദം ചേർന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ചൊവ്വ 9-ൽ ഭാഗ്യസ്ഥാനത്തേക്ക് വന്നു. പക്ഷേ വ്യാഴം 9-ൽ നിൽക്കുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ 8-ലാണ്. അപ്പോൾ 8-ൻ്റെ പണി കിട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചൊവ്വ അവിടെ വന്നു എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന പോലെ തന്നെ അത് വഴിപാടൊക്കെ ചെയ്ത് നേടാൻ പറ്റുമെങ്കിൽ എന്നേ ഉള്ളൂ. അല്ലാതെ കണ്ടിട്ട് അതിലേക്കാൾ കൂടുതൽ ഗുണമൊന്നും അവിടെ വരുന്നില്ല. തുലാം രാശിക്കാർ അവർക്കാണെങ്കിൽ വ്യാഴം 8-ലാണ്, അപ്പോൾ 7-ൻ്റെ ഫലമാണ്. പക്ഷേ ചൊവ്വയുടെ രാശി മാറ്റം അവർക്ക് ദോഷമാണ്. കാരണം ചൊവ്വ 8-ലാണ് വന്നിരിക്കുന്നത്, ചൊവ്വ 8 അനിഷ്ടസ്ഥാനമാണ്. അപ്പോൾ വ്യാഴത്തിൻ്റെ പ്രഭാവം കൂടി ഈ ചൊവ്വയുടെ രാശിമാറ്റം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം വ്യാഴമാറ്റം ഗുണമുണ്ടായിരുന്ന ആളുകൾക്കൊക്കെ ഈ സമയത്ത് ഭൂമിയുടെ ക്രയവിക്രയം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ ചെയ്യുമ്പോൾ 8-ൽ നിന്നുകൊണ്ട് 2-ലേക്കാണ് നോക്കുന്നത്, ധനസ്ഥാനത്തിലേക്ക്. അത് ധനസ്ഥാനപതിയായിരിക്കുന്ന ചൊവ്വയാണ്, ഇത്രയും കാലം നിവൃത്തി സ്ഥാനത്ത് നിന്ന്. അപ്പോൾ 8-ൽ നിന്നിട്ട് ക്രയവിക്രയത്തിലേക്ക് പോയി കഴിയുമ്പോൾ ധനനഷ്ടം ഉണ്ടാക്കും. അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കൂടുതൽ ഗുണമുണ്ടായിരുന്ന ആളുകൾ ചൊവ്വയുടെ രാശിമാറ്റം, ഇനി അടുത്ത മാറ്റം വരയ്ക്കും. 45 ദിവസമാണ് അതിൻ്റെ രാശിമാറ്റം. ഗുരുമംഗള യോഗം, മംഗളൻ എന്ന് പറയുന്നത് ചൊവ്വയാണ്. അപ്പോൾ ഗുണകരമായ നക്ഷത്രക്കാർ ഇപ്പോൾ ഈ വക കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നതായിരിക്കും ബുദ്ധി. അതേപോലെ തന്നെയാണ് വൃശ്ചികൻ രാശിക്കൂടുകാർക്ക്. അവർക്ക് ചൊവ്വ 7 നിവൃത്തി സ്ഥാനത്ത് വന്നു. പക്ഷേ വ്യാഴം 7-ൽ നിൽക്കുമ്പോൾ ഒരു രാശി പിന്നോട്ട് വരുമ്പോൾ 6-ലാണ്. 6-ാം ഭാവാധിപതിയാണ് 7. അപ്പോൾ അബദ്ധത്തിൽ ചെന്ന് ചാടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ കൂടുതൽ ഗുണമുണ്ടാവില്ല, ദോഷം തന്നെ ഉണ്ടാവും. പിന്നെ ധനുരാശിയിലുള്ളവർക്ക്, ധനുരാശി മൂലം പോരാടം ഉത്രാടം കാര്യം അറിയുന്നവർക്കും 5-ൽ നിന്ന് ചൊവ്വ 6-ലേക്കാണ് പോയത്. വ്യാഴം 6-ലേക്കുമ്പോൾ നമുക്ക് ഒരു രാശി മുന്നോട്ട് വലിക്കുമ്പോൾ ഗുണമാണ്. പക്ഷേ ചൊവ്വ 6-ലേക്ക് പോകുമ്പോൾ നമ്മുടെ ഭൂമിയൊക്കെ വിറ്റ് പോകാനാണ് സാധ്യത. അതുകൊണ്ട് ഗുണമുണ്ടാവില്ല, കാരണം 12-ലേക്ക് നോക്കുകയും ചെയ്യാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം രാശി മാറ്റം, ചൊവ്വയുടെ രാശി മാറ്റം കൂടുതൽ നക്ഷത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മകരം രാശി നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന രണ്ടാം നക്ഷത്രമാണ്. 4-ൽ നിന്ന് ചൊവ്വ 5-ലേക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ 5-ലേക്ക് പോയിട്ട് വരുമാനത്തിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അവരെ സംബന്ധിച്ച് ഗുണമാണ്. ഈ മകരം രാശിയിലുള്ള ഉത്രാടമുക്കാല് തിരുവോണം അവിട്ടം ആദ്യപാദം ചേർന്ന 32 വയസ്സ് മുതൽ 48 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബാധകമാവുക. പിന്നെ കുംഭം രാശിയിലുള്ളവർക്കാണെങ്കിലോ 3-ൽ നിന്നിരുന്ന സ്വക്ഷേത്ര ബലവാനായി നിന്നിരുന്ന ചൊവ്വ 4-ലേക്ക് പോയി. 4-ലേക്ക് പോയിട്ട് കർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ വ്യാഴം 4-ൽ നിൽക്കുമ്പോൾ ഒരു രാശി പിന്നോട്ടിൽ 3-ൻ്റെ ഫലമാണ്. അപ്പോൾ 3-ൽ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യത്തിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞാൽ ഈ പൈസ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോകുള്ളൂ. അതേപോലെ തന്നെയാണ് മീനൻ രാശിയിലുള്ള പൂരുട്ടാതി കാലി ഉത്രട്ടാതി രേവതി ചേർന്ന രണ്ടേൽ നക്ഷത്രക്കാർക്കും ചൊവ്വ 3-ൽ സഹായസ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്.
അവരെ സംബന്ധിച്ചും ഗുണകരമായ മാറ്റമാണ് ചൊവ്വയ്ക്ക് സംഭവിക്കുന്നത്. മൂന്നിൽ നിന്നിട്ട് ഒമ്പതിലേക്ക് നോക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും വ്യാഴമാറ്റവും അനുകൂലമായതുകൊണ്ട് ഇവർക്ക്, അതായത് ചിങ്ങൻ രാശിയിലുള്ളവർക്കും അതേപോലെ തന്നെ മകരം രാശിയിലുള്ള നക്ഷത്രക്കാർക്കും മീനൻ രാശി നക്ഷത്രക്കാർക്കുമാണ് ശരിക്കുള്ള ഗുരുമംഗള യോഗത്തിൻ്റെ കൂടുതൽ അനുഭവ ഗുണങ്ങൾ ഉണ്ടാകുക. മറ്റുള്ളവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ സമയം വളരെ ശ്രദ്ധയോടുകൂടി വിനിയോഗിക്കുക. അല്ലാതെ ഇവർ തള്ളിമറിക്കുന്ന പോലെ അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് കയ്യിലുള്ള പൈസ ഒക്കെ വാരി എറിഞ്ഞ് കഴിയുമ്പോൾ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകും. അത് തന്നെ കാലങ്ങളായിട്ട് നിങ്ങൾക്ക് 100 രൂപയുടെ 110 ചിലവ് വരുന്നുണ്ട്. എങ്ങനെ ജനിച്ചപ്പോൾ മുതൽ ദുരിതങ്ങളാണെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം. അല്ലാതെ പാരമ്പര്യവാദികൾ തള്ളിമറിക്കുന്ന പോലെ തള്ളലിൻ്റെ പിന്നാലെയൊക്കെ പോയി കഴിഞ്ഞാലൊന്നും കയ്യിലുള്ളതെല്ലാം കളയും. ഇവിടെയൊക്കെ ഒരുമാതിരി എത്തിപ്പെടുന്ന എല്ലാം തീർന്നതിന് ശേഷം ഒരു നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ 27 ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട്. ഇവിടെ എത്തിയിട്ട് ഓരോ ദേവതയ്ക്കും 108 പൂർണ്ണ പ്രതിഷ്ഠ നടത്തുക. അങ്ങനെയൊക്കെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ നിന്ന് ഒരു ചരട് വാങ്ങി ധരിക്കുക. ആ ചരട് ധരിക്കുന്നത് നേരിട്ടാണെങ്കിൽ 100 രൂപ, ഓൺലൈനാണെങ്കിൽ 150 രൂപ. 27 ദിവസം അതിൻ്റെ ഗുണമുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക. അതിൻ്റെ വഴിപാട് കൃത്യമായിട്ട് ചെയ്തു പോയി 1.5 വർഷ ഏലസിലൂടെ പോകാം. അതിൻ്റെ ഇടയിൽ നമുക്ക് പേടിയില്ലാതെ നേരെ ആഹ്വാന പൂജയ്ക്ക് വരാം. ഇവിടെ ആകെയുള്ളൊരു പ്രശ്നം ആഹ്വാന പൂജയ്ക്ക് വരുമ്പോൾ വീടിൻ്റെ വാസ്തു ചെക്ക് ചെയ്യും. കാരണം മുമ്പൊന്നും അങ്ങനെ ചെയ്യേണ്ടായില്ല. അപ്പോൾ ചിലർ 2.5 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും നല്ല സ്പീഡിൽ പോയിട്ട് എല്ലാം നശിച്ചു. അപ്പോൾ നിങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ നശിക്കാതിരുന്നാൽ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. നമുക്ക് പ്രണവമലയിലെ എല്ലാ ദേവതകളോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ വിനിയോഗിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് പറയുന്നത്. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ്, എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഏത് നാളുകാർ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ കഴിയാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യം കൃത്യമായി വിശദമാക്കുന്ന 27 പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു. ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തുതരികയും ചെയ്യും. അതോടൊപ്പം നിങ്ങൾക്ക് സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം. യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയൊന്നുമില്ല. ജാതിമത ഭേദങ്ങളില്ലാത്തൊരു സംഘടനയാണ്. സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും എല്ലാ മാസത്തിലും ആയില്യത്തിന് ഭഗവാന്റെ തീർത്ഥാടന യാത്രകളുണ്ട്. ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരികെ നൽകുകയും ചെയ്യും. ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, അല്ലാതെ അന്ധവിശ്വാസമാണ് കൂടാത്തതുകൊണ്ട് മന്ത്രാദമെന്നൊക്കെ പറഞ്ഞിരുന്നാൽ നമ്മുടെ സമയം കടന്നു പോകുമ്പോൾ നശിച്ചു കഴിയുമ്പോൾ ആരും കൂടെ ഉണ്ടാവില്ല. കയ്യിൽ വലതൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. മാതൃഭൂമിയുടെ പഞ്ചാംഗം നമ്മുടെ ക്ഷേത്രത്തിൽ ഞാനാണ് അനാച്ഛാദനം ചെയ്തത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അത് സമർപ്പിക്കുകയാണ്. മാതൃഭൂമി പഞ്ചാംഗം നമ്മുടെ കൗണ്ടറിലും വേണമെങ്കിൽ ലഭിക്കും. നിങ്ങൾ കൊറിയർ ചെയ്ത് വാങ്ങണമെന്നില്ല, കാരണം നിങ്ങളുടെയൊക്കെ നാടുകളിൽ എല്ലായിടത്തും കിട്ടും. അപ്പോൾ പിന്നെ കൊറിയറിൻ്റെ പൈസ വെറുതെ കളയണ്ട. നമ്മുടെ പരസ്യമുണ്ട് അതിൻ്റെ ബാക്കിൽ, നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാ വിവരങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. 90 രൂപയാണ് അതിൻ്റെ MRP വില. നമ്മുടെ കൗണ്ടറിൽ വരുമ്പോൾ ചെറിയൊരു ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ചെയ്തുതരും. അപ്പോൾ വേണമെന്നുള്ളവർ ആയിരത്തിനൊക്കെ വരുമ്പോൾ വാങ്ങാം, അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് വരുമ്പോൾ എപ്പോഴെങ്കിലും വരുമ്പോൾ വാങ്ങാൻ സാധിക്കും. നമ്മുടെ ജീവിതം നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കുക. ഒരുപാട് പേര് പാരമ്പര്യക്കാരായിക്കോട്ടെ ആരെങ്കിലും ആയിക്കോട്ടെ പറയുന്ന കാര്യം ശരിയാണോ തെറ്റാണോ നിങ്ങൾ ആദ്യം പരിശോധിക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചെറിയ കാര്യം ചെയ്തു നോക്കിയിട്ട് അതിൽ വിജയമുണ്ടെങ്കിൽ അടുത്ത കാര്യത്തിലേക്ക് പോയാൽ മതി. അല്ലാതെ വെറുതെ പൈസ കളയണ്ട. അല്ലാതെ എന്തെങ്കിലുമൊക്കെ തള്ളു കേട്ട് പോയി ചാടി മറിഞ്ഞ് കയ്യിലുള്ളതെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയും മൊത്തം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഉടായ്പാണ് പറ്റിക്കലാണ്. ഞാൻ 22 വയസ്സ് വരെ ജ്യോതിഷത്തിൻ്റെ പിന്നാലെ ഓടിയ ആളാണ്. 31.5 വർഷം ബിസിനസ് ചെയ്തു. എനിക്ക് ബിസിനസ്സിൽ തകർച്ചയും വണ്ടി കേടാവലും ജോലിക്കാരുടെ പ്രശ്നവും എന്നും പ്രശ്നങ്ങളാണ്. ഇതിൻ്റെ കാരണം തേടിയുള്ള യാത്രയാണ്, അല്ലാതെ നിങ്ങളെപ്പോലെയല്ല. എനിക്ക് പൈസേനെ കുറിച്ച് അന്നും പേടിയില്ല, ഇന്നും പേടിയില്ല. കാരണം സമയത്തിനായിരുന്നു വില കൊടുത്തിരുന്നത്. അപ്പോൾ ആ സമയത്തിന് വില കൊടുത്തുകൊണ്ട് 36 വയസ്സായപ്പോഴേക്കും ഗുരുനാഥൻ്റെ അടുത്ത് എത്താൻ സാധിച്ചു. എനിക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇവിടെ 76 വയസ്സായി വന്നിട്ടും അവരെപ്പോഴും പൈസേനെ കുറിച്ചുള്ള ആകുലത വിടുന്നില്ല. അപ്പോൾ എപ്പോഴാണോ ഭഗവാൻ നിങ്ങൾക്ക് സ്പാർക്ക് അടിക്കുന്നത് ആ സമയമേ നിങ്ങൾക്ക് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതോടൊപ്പം അനുഭവസാക്ഷി വീഡിയോകളും നമ്മുടെ കീർത്തനൊക്കെ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എല്ലാം കേട്ട് നോക്കുക. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗുരുമംഗള യോഗം എന്ന് പറഞ്ഞ് ഇവരൊക്കെ തള്ളിമറിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള അനുഭവങ്ങളും കൂടി ഒന്ന് വിലയിരുത്തുക. ഇതിനൊക്കെ പറ്റിയൊരു സാഹചര്യമാണ്, സമയമാണ്. പിന്നെ അതേപോലെ ഇപ്പോൾ മുഹൂർത്തമൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഈ വർഷം വിവാഹ മുഹൂർത്തം നല്ല രീതിയിലുള്ള മുഹൂർത്തമൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയമായിട്ട് ബന്ധപ്പെടുക. അല്ലാതെ ചെന്ന് ചാടി 1 കൊല്ലം 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഡിവോഴ്സ് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക. ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുക. അല്ല ചുമ്മാ ചുമ്മാ എന്ന് പറഞ്ഞാലൊന്നും കാര്യമില്ല, നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാൻ ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്, ശ്യാംലാൽ. നമ്മുടെ SDS തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് പോലീസിൽ നിന്ന് SI ആയിട്ട് റിട്ടയർഡ് ചെയ്താണ്. 2016 പൂജ കഴിഞ്ഞത്. അപ്പോൾ പൂജ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉണ്ടായ അനുഭവങ്ങൾ കൊണ്ട്
ഡിപ്പാർട്ട്മെന്റിലുള്ള പല സ്നേഹിതന്മാരോട് പൂജലിക്കുന്നു, പിന്നെ കൂട്ടുകാരെ കൊണ്ടുവന്നു. പിന്നെ ആൾ പറയുമ്പോൾ കുറച്ചുകൂടി ആധികാരികത ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, പോലീസുകാരൻ ചെന്നിട്ടൊക്കെ പറയാമെന്ന് പറയുമ്പോൾ എന്തായാലും അന്വേഷണ ബുദ്ധിയോടുകൂടി നടക്കുന്ന ഒരാളാകുമ്പോൾ തീർച്ചയായിട്ടും വെറുതെ ചെന്ന് ഒരു കുഴി ചാടിക്കാനായിട്ട് നോക്കില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഡിപ്പാർട്ട്മെൻറ്റിലിരിക്കുമ്പോൾ നമ്മുടെ സംഘടനയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ക്ഷേത്രമായിട്ട് സഹകരിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ നിയമം അനുസരിച്ചിട്ട് ഈ പോലീസിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വ്യാപൃതരായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളായാലും പ്രശ്നമുള്ള കേട്ടോ. ഈ ക്രിസ്ത്യാനി മുസ്ലിം ആവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെ സർക്കാർ സപ്പോർട്ട് ചെയ്യും, മന്ത്രിമാർ സപ്പോർട്ട് ചെയ്യും, എല്ലാവരും സപ്പോർട്ട് ചെയ്യും. കാരണം ഹിന്ദു ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ പുലിവാലാവും, പിന്നെ കഞ്ഞി കുടിക്കണമെങ്കിൽ വേറെ പണി തേടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജോലിയിലിരിക്കുന്ന ആൾക്കാർ സാധാരണ രീതിയിൽ ഇതിലേക്ക് ആരും സഹകരിക്കാൻ വരാറില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ല ധൈര്യമുണ്ട്, എൻ്റെ പോളിസി തന്നെയാണ്. കാരണം നമുക്ക് ജീവിതത്തിൽ നല്ല ധൈര്യമുണ്ട്, നമ്മളാരും പേടിക്കണ്ട, നമ്മളാരും പറ്റിക്കുന്നില്ല, തട്ടാൻ പോകുന്നില്ല, മോഷ്ടിക്കാൻ പോകുന്നില്ല, പിടിച്ചുവരയ്ക്ക് പോകുന്നില്ല, ഒരാളായിട്ട് കലഹം ഉണ്ടാക്കാൻ പോകുന്നില്ല, ആരെങ്കിലും ഒരാളെങ്കിലും നന്നാക്കാൻ പറ്റണമെങ്കിൽ അത് നല്ല കാര്യം. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പോലീസുകാരാണ്. അല്ലാതെ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ ഇടിച്ച് കൂമ്പ് മാറ്റണ ഒരു സ്വഭാവമല്ല കേട്ടോ, എനിക്ക് ഇടപെട്ടപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു രീതിയിലുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് റിട്ടയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സംഘടനയുടെ നല്ലൊരു ഭാരവാഹിത്വത്തിൽ പ്രവർത്തിക്കും. അപ്പോൾ ഇനി തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുമാതിരി ആളുകളൊക്കെ അദ്ദേഹം പറഞ്ഞ് കൊണ്ടുവരുന്ന പറഞ്ഞത്. അല്ലാതെ തന്നെ കൂട്ടുകാരും സ്വന്തക്കാരൊക്കെ നിറയെ പേരോടെ ആഹ്വാന പൂജ ഉണ്ടാകുന്ന ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആളുടെ ആഗ്രഹത്തിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ ജില്ലാ സമ്മേളനം വയ്ക്കുകയുണ്ടായി. അപ്പോൾ ആളത് കണ്ട് ത്രില്ലടിച്ച് കാണാൻ ഞങ്ങൾക്ക് അടുത്ത സമ്മേളനം തിരുവനന്തപുരം ജില്ലയിൽ വയ്ക്കണം, അങ്ങനെ അത്രയും വലിയ ആഗ്രഹത്തോട് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ തരുന്നതിൽ ഈ അനുഭവസാക്ഷി മീഡിയയിൽ ഇത്രയും നല്ലൊരു അനുഭവസാക്ഷി, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായ ഒരാൾ തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരുന്നത് പറയുന്നത്. ഞാൻ പറയാൻ കാരണം ഇവരൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് സമയം പോയി. എനിക്കെന്ന് പറഞ്ഞാൽ ആഹ്വാന പൂജ സമയമാണ്, നമ്മുടെ പൂജയിലേക്ക് വന്നിരിക്കുന്ന ആളുകളും പൂജക്കാരും എല്ലാവരും ഇവരും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകാനുള്ള എനിക്കും പോകാനുള്ളതാണ്. അപ്പോൾ സമയം കൂടുതൽ കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ തന്നെ ആകുമ്പോൾ എനിക്കറിയാം, നിങ്ങൾക്കറിയാലോ, ഞാൻ പെട്ടെന്ന് തുടർന്ന് കാര്യങ്ങൾ പറയും, തപ്പിലും ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ ചിലരാണെങ്കിൽ ആദ്യമായിട്ടൊക്കെ പറയുന്ന സമയത്ത് പേടിയുണ്ടാവും, വേറെ ഉണ്ടാവും, കരച്ചിലുണ്ടാവും. പിന്നെ നമ്മുടെ ക്യാമറമാന്മാരാണെങ്കിൽ അവർ പരമാവധി ഇവരിട്ട് വട്ടം തിരിഞ്ഞൊരു പരിപാടി. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇദ്ദേഹമൊക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് പരിചയമൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഇന്ന് വന്നിരിക്കുന്ന ആളുകളെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു സത്യസ്ഥിതി മനസ്സിലാക്കുക. മുമ്പ് പറഞ്ഞ പോലെ ഇവിടെ ആഹ്വാന പൂജ നടക്കുന്ന സമയത്ത് ധൈര്യമായിട്ട് ഇവിടെ വരാം, ഇവിടെ വന്ന് നോക്കാം, ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ചോദിക്കാം ശരിയാണോ തെറ്റാണോ. അല്ല, കൃപാസനം പത്രത്തിൻ്റെ പോലെയോ അവിടെ നടക്കുന്ന പോലെയല്ല, പല അമ്പലങ്ങളിൽ പല ലീലകളുണ്ടാവും, ഇവിടെ അങ്ങനെ നടക്കില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നേരിൻ്റെ വഴിക്ക് ഈശ്വരൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഞാനിവിടെ ആൾദൈവമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഇതന്നെ നമുക്കെതിരെ ഒരു വീഡിയോ ഇട്ടുണ്ട് ഒരു വില്ലാളി വരൻ, ഇവിടെ ആൾദൈവം എന്ന് പറഞ്ഞത്. ഈ ആൾദൈവമാണെങ്കിൽ എനിക്ക് ഇവരൊക്കെ കൊണ്ടുവന്നിരിക്കും, ഞാൻ ഈ കഷ്ടപ്പെട്ട ആഹ്വാന പൂജ നടത്തേണ്ട ആവശ്യമില്ല. നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഞാനതിന് തയ്യാറില്ല. തീർച്ചയായിട്ടും അപ്പോൾ ജ്യോതിഷം പഠിച്ചിട്ടുള്ളവർക്ക് ഈ വീഡിയോ കാണുമ്പോഴൊക്കെ പഠിക്കാനും വരാം. പറഞ്ഞെങ്കിൽ ഇരുപത്തേഴ് ക്ഷേത്രം പ്രദക്ഷിണം ഓരോ ദേവത്തിൽ 27 ദേവത്തിൽ ചെയ്താൽ പോലും നിങ്ങൾക്ക് സ്പാർക്ക് അടിക്കും. അങ്ങനെ വന്നു.